കരിമൂർത്തെ, നീച ജന്മമായ നിനക്ക് നമ്മുടെ ഭക്തിയുടെ ആത്മാവ് നൈവേദ്യമാക്കണം അല്ലേ? നമ്മുടെ ഭക്തയെ ഭക്ഷിക്കാനെന്നല്ല, ഒന്ന് സ്പർശിക്കാൻ പോലും നിന്നെ നാം അനുവദിക്കുമെന്ന് നീ കരുതുന്നുണ്ട്? സത്യത്തിൽ നിനക്ക് മരണശിക്ഷയാണ് നാം വിധിക്കേണ്ടത്. എന്നാൽ ശക്തിസ്വരൂപിണിയായ നമ്മോട് ബലപരീക്ഷണം നടത്തുവാൻ തുനിഞ്ഞിറങ്ങിയ നിനക്ക് നാം അതിനുള്ള അവസരം ഇനിയും നൽകാം. പോവുക, പോയി ഇനിയും ശക്തി സംഭരിച്ചു വരിക. നമ്മെ കീഴ്പ്പെടുത്താനായി നീ ഉപാസിച്ചുണർത്തിയ നിന്റെ കരിമൂർത്തി എവിടെ? കരിമൂർത്തി സ്വന്തം ശക്തി നിനക്ക് പകർന്നു നൽകിയതല്ലേ? നമുക്ക് തുല്യമായി ശക്തി ഉള്ളവളെന്ന് സ്വയം ഊറ്റം കൊള്ളുന്നവളല്ലേ? എന്താ, നമ്മോടൊരു ബലപരീക്ഷണം നടത്തണമെന്നുണ്ടോ? ഉണ്ടോ? അവിടത്തോട് പോരാടാനുള്ള ത്രാണി ഇപ്പൊ അടിയനില്ല. അടിയനെ ഉയിരോടെ എവിടെ നിന്ന് പോകാൻ അനുവദിക്കണം? ഇവിടെയുള്ള മൂവരെയും നിന്റെ മായിക ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുകയാണെങ്കിൽ നാം നിനക്ക് പ്രാണഭിക്ഷ നൽകാം. അവിടത്തെ ആജ്ഞ പോലെ. ഈ മൂവരെയും ഈയുള്ളവളുടെ ബന്ധനത്തിൽ നിന്നും നാം മോചിതരാക്കാം. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇവർക്കാർക്കും ഒരു സ്മരണയും ഉണ്ടാവില്ല. ഇനി നിനക്ക് പോകാം, ആവശ്യമുള്ള ശക്തി സംഭരിക്കാം. നമ്മോട് പോരാടാൻ ഇനിയും വരാം. നാം നിന്റെ തിരിച്ചു വരവും കാത്തിരിക്കും. പൊയ്ക്കൊള്ളുക. മോന്റെ അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ ഞാൻ. എന്റെ അമ്മ? മോനെ സഹായിക്കാൻ വേണ്ടി മോന്റെ അമ്മ പറഞ്ഞയച്ചിട്ട് വന്നതാ ഞാൻ. എന്റെ അമ്മ, ഞാൻ അവരെ കൊന്നില്ലേ? സ്വന്തം അമ്മയുടെ ഹൃദയം ഞാൻ അറുത്തെടുത്തില്ലേ? ആ ഹൃദയം ഞാനിവിടെ ഈ മഹാഭാവികളുടെ മുന്നിൽ അടിയറ വെച്ചില്ലേ? നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അതെല്ലാം വെറും ഒരു മായയാണ്. ആ
ദേവി, അമ്മേ, ദേവി. സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണീ നമസ്തുതേ. അവരെ കണ്ടെന്റെ വിറയല് ഇപ്പോഴും എന്റെ ശരീരത്തിന് വിട്ടുപോയിട്ടില്ല. വിറയ്ക്കും, നീ മാത്രമല്ല ഈ ദേശം മുഴുവൻ ഇനിയും വിറയ്ക്കും. കാരണം അവരിനി നേരിടാൻ പോകുന്നത് രൗദ്രയാണ്, പ്രതികാരത്തിന്റെ അവതാരമായ രൗദ്ര. ഈ ത്രിവിക്രമന്റെ മകൾ രൗദ്രേ. നീ പൊയ്ക്കോ, വളരെ സൂക്ഷിച്ചു വേണം നിന്റെ പോക്കുവരവുകൾ. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അത് അപകടമാണ്. അടിയൻ, പോ പോ. പ്രതാപിയും സർവശക്തനുമായിരുന്ന എന്റെ അച്ഛൻ ഈ നിലയിൽ തകർന്നിരിക്കുന്നു. അധികാരത്തിന്റെ ഗർവം ജ്വലിച്ചിരുന്ന ഈ മുഖം ഇന്ന് പുറത്തു കാണിക്കാനാകാത്ത വിധം വിരൂപമാക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കളിൽ നിന്നും ഒളിഞ്ഞു താമസിക്കേണ്ട അവസ്ഥയിൽ സ്വന്തം ശക്തികളെല്ലാം തന്നെ അവിടത്തേക്ക് അന്യമായിരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ പിന്നെ എന്നെ നശിപ്പിക്കാൻ വ്രതം നോറ്റ് നടക്കുന്ന ആ വിഷ്ണുദത്തിനും. ഈ രൗദ്രയുടെ പ്രചണ്ഡ ശക്തിക്ക് മുമ്പിൽ അവരെല്ലാം എരിഞ്ഞൊടുങ്ങാൻ വിധിക്കപ്പെട്ട വെറും കീടങ്ങൾ. ചവിട്ടി അരയ്ക്കും ഞാൻ അവരെ, ചുട്ടരിക്കും. എന്റെ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കിയതിന്റെ പ്രതികാരം. അത് നീ കരുതും പോലെ അത്ര എളുപ്പമല്ല മോളെ. അച്ഛനീ രൗദ്രയുടെ അജേയമായ ശക്തിയെ കുറിച്ച് ഇനിയും ഒരു ധാരണ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. നീണ്ട 18 വർഷം പഞ്ചഭൂതങ്ങളെ പരിത്യജിച്ച് സ്വയമുണ്ടാക്കിയ ഒരു തടവറയിൽ കഠിന തപം നടത്തിയവളാണ് ഈ രൗദ്ര. നരകദേവതയുടെ അനുഗ്രഹം പ്രാപ്തിയായവൾ, അജയശക്തിയുടെ അനന്ത സ്രോതസ്സായ കരിമൂർത്തിയുടെ ഉപാസക. ആഗ്രഹിച്ചത് എന്തും നടത്താൻ കെൽപ്പുള്ള ഈ രൗദ്രയ്ക്ക് ഏതാനും മനുഷ്യകീടങ്ങളെ നശിപ്പിക്കുന്നത് അസാധ്യമാണെന്ന് അവിടെന്ന് കരുതുന്നത് ബാലിശ്യമാണ്. ഇളയടത്തമ്മയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ ഉപാസകനാണ് വിഷ്ണുദത്തൻ. ദേവി അവനോടൊപ്പം തന്നെയുണ്ട്. ഒരു നിഴൽ പോലെ ദേവി അവന് സ്വയം ഒരു കവചം തീർത്തിരിക്കുന്നു. ആ കവചം അവനിലൂടെ തന്നെ ഇളയടത്തുകാരെ ഇപ്പോൾ സംരക്ഷിക്കുന്നു. എങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇളയടത്തു ദേശത്തിലെ ദൈവീക ചൈതന്യം പൂർണമായി ഇല്ലാതായെങ്കിലേ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മനസ്സിലായി. ദേവി ഉപാസകരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക.
ദേവി ചൈതന്യം പൂജാതി കർമ്മങ്ങളിലൂടെ വളർത്തുന്ന വിഷ്ണുദത്തനെ തടയിടുക. ഊടുവഴിയിലൂടെ പാത്തും പതിഞ്ഞ് നടന്ന് നടന്ന് എന്റെ ജീവിതം ഒരു വഴിയായി. ഇനി ഞാൻ ഈ വഴി വന്നത് ആരെങ്കിലും കണ്ടോ ആവോ? സമയം കിട്ടുമ്പോ എന്റെ ജാതകം ഒന്ന് നോക്കണം. ഏതൊക്കെ തരത്തിലുള്ള ജന്മങ്ങളുമായിട്ട് എനിക്ക് സഹവാസം വിധിച്ചിരിക്കുന്നത് എന്നൊന്ന് അറിയണം. ജാതകം നോക്കാൻ അതിനിപ്പോ ജാതകം വേണ്ടേ? ഇനിയിപ്പോ ജാതകം ഞാൻ എവിടെ നിന്ന് അടിച്ചു മാറ്റും? ആദ്യം വെറും ഒരു ദുർമന്ത്രവാദിയുടെ കാര്യസ്ഥനായി തുടങ്ങിയ ജീവിതം ഇപ്പോ ഒരു നരക പിശാചികയുടെ സേവകനാക്കി എന്നെ മാറ്റിയിരിക്കുന്നു. ഇനി ഏതൊരു പിശാചാണാവോ എന്നെ പിടികൂടുക. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച പോലായിപ്പോയി നശൂലം. മറ്റേന്റെ നാട്ടിൽ ഇവിടെ വരെ അടിക്കുന്നു. എന്താടാ നീ പിറുപിറുക്കുന്നത്? നാടുവാഴ് നീണാൾ വാഴട്ടെ എന്ന് പറയായിരുന്നു. എന്താടാ, എന്താ നീ പറഞ്ഞേ? നാടുവാഴുന്ന പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. അമ്മ, കഴിഞ്ഞിട്ടും കിട്ടി. ഇതെന്തിനാണാവോ? നാടുവാഴിയല്ല, നാടുവാഴിയുടെ അനന്തരാവകാശിയായ ഇളമുറത്തമ്പുരാനായ നാമാണ് നീണാൾ വാഴേണ്ടത്. നാടുവാഴി ഒടുങ്ങണം. ഒടുക്കാൻ അടിയൻ കളരിയാശാനല്ലേ, അടവുകൾ അറിയാവുന്ന മല്ലനും അല്ലേ. ഈ കൊല്ലും കൊലയൊക്കെ തമ്പുരാനെ നിങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ? അതിന് ഈ പാപം എന്തിനാ? നമ്മുടെ അമ്മാവനെ സ്തുതിച്ചതിന്. നമുക്ക് വേണ്ടത് ആ പാഴ്ജന്മത്തെ വധിക്കാൻ കെൽപ്പുള്ള ഒരുവനെയാ. ആ കെൽപ്പാടിയനില്ലേ, അടിയന് തല്ലുകൊള്ളാനേ അറിയാവൂ, തല്ലു കൊടുക്കാൻ അറിയില്ല. എന്നെ ഒരു പോരാളിയായി കണക്കാക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. എനിക്ക് വേണ്ടത് നിന്നെ അല്ല, നിന്റെ തമ്പുരാനെയാണ്. ത്രിവിക്രമൻ തമ്പുരാനെ. ത്രിവിക്രമൻ തമ്പുരാനെ. എനിക്ക് വേണ്ടത് നിന്നെ അല്ല, നിന്റെ തമ്പുരാനെയാണ്. ത്രിവിക്രമൻ തമ്പുരാനെ. ത്രിവിക്രമൻ തമ്പുരാനെ. കുരുങ്ങിയല്ല ഇളമുറത്തമ്പുരാനെ. അദ്ദേഹം ആ നീലത്തുണ്ടായ കൊടുങ്ങ അഗ്നിബാധയിൽ എരിഞ്ഞമർന്നില്ലേ? ചിരട്ടെ കോരിയാണ് ചിതാഭസ്മം പോലും കൊണ്ടുവന്നത്. ചത്തുപോയ ആളിനെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? അയ്യോ, രണ്ടിടത്തും കിട്ടി. ആ, ഇതെന്തിനാ തമ്പുരാനെ? നമ്മുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞതിന്. എനിക്കറിയാം നിന്റെ പഴയ യജമാനൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇല്ലെങ്കിൽ നീയൊന്നും ഈ വിജനവീഥിയിലൂടെ പോയി വരില്ലല്ലോ. നിന്റെ ഈ ഒളിഞ്ഞു മറിഞ്ഞുള്ള യാത്ര നാം കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നതല്ലേ? നമുക്കറിയാം അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പ്രതികാരത്തിനായി തക്കം പാർത്ത് അയാൾ എവിടെയോ ഇരുന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിന്നെ പോലുള്ള ശിങ്കിടികളാ അയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് വേണ്ടത് അയാളെ തന്നെ, നിന്റെ പഴയ യജമാനൻ ത്രിവിക്രമനെ. ഇങ്ങനെ നേരെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അടിയൻ കത്തിപ്പോയെന്ന് കള്ളം പറയില്ലായിരുന്നല്ലോ. തമ്പുരാനെ കൊണ്ട് അവിടുന്ന് സാധിക്കാൻ നോക്കുന്ന എന്താ? എന്റെ അമ്മാവന്റെ വധം കൈപ്പിഴ പറ്റാതെ അത് നടപ്പാക്കണം. തമ്പുരാൻ നാട് നീങ്ങിയാൽ പിന്നെ നാമാണ് അടുത്ത നാടുവാഴി. അധികാരമാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ അങ്ങിപ്പ തേടേണ്ടത് ത്രിവിക്രമൻ തമ്പുരാന്റെ സഹായമല്ല. പിന്നെ ത്രിവിക്രമൻ തമ്പുരാന്റെ മകൾ രൗദ്ര, അവൾ ശക്തിയാണ്. ത്രിവിക്രമൻ തമ്പുരാനേക്കാളും 1000 മടങ്ങ് ശക്തി. ആദമശക്തിയുടെ അവതാരമാണ് അവൾ. അവളെ കൂട്ടുപിടിച്ചാൽ അങ്ങയുടെ ഏതാഗ്രഹവും അവൾ സാധിച്ചിരും. കടും മൂർത്തിയാണ് അവൾ ഉപാസിക്കുന്നത്. ത്രിവിക്രമന്റെ മകൾ രൗദ്ര എങ്കിൽ നീ നമ്മെ അവൾക്കരികിലേക്ക് കൊണ്ടുപോകും. ഇനിയും വൈകണ്ട. ഏത് പിശാചിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും നമുക്കിളയിടത്തെ തമ്പുരാനാവണം. ഈ ദേശം അടക്കി വാഴണം. അങ്ങ് പിശാചിനെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചോ? ഒടുക്കം വാക്ക് മാറരുത്. ഇല്ല, പിന്നെ അധികാരം കൈക്കിട്ടിയാൽ അങ്ങ് എനിക്ക് എന്ത് തരും? എന്തും. എന്തും? അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ടാളിന്റെയും തല പോകും. അയ്യോ തമ്പുരാനെ,
പേടിക്കണ്ടടോ, എല്ലാം ശുഭമായി തന്നെ പര്യവസാനിക്കും. അങ്ങനെയെങ്കിൽ അങ്ങ് എന്നോടൊപ്പം പോന്നുള്ളൂ, ഞാൻ മുമ്പേ നടക്കാം. അങ്ങ് പിന്നാലെ വന്നാ മതി, തിരിഞ്ഞു നോക്കരുത്. നമുക്ക് നീങ്ങാം രൗദ്രത്തമ്പുരാട്ടിയുടെ അരികിലേക്ക്. ഒടുവിൽ ഇളയടത്തെ ഇളമുറ തമ്പുരാൻ തന്നെ രൗദ്രയുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയുമായി എത്തി. നന്നായി. അധികം സംസാരവും കളിയാക്കലൊന്നും വേണ്ട, നമ്മുടെ ആവശ്യം നിവർത്തിച്ചു തരാൻ നിന്നെ കൊണ്ടാവോ? കഴിയും, പക്ഷേ ഞാൻ എന്തിനത് ചെയ്യണം? എനിക്കെന്താണ് അതുകൊണ്ടുള്ള മെച്ചം? നിനക്കെന്തു വേണം? പണം, സ്വർണം, കരമൊഴിവായിട്ടുള്ള വസ്തുക്കൾ, സ്ഥാനം. ഈ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ എന്റെ കാൽച്ചുവട്ടിൽ എത്തിക്കാൻ തയ്യാറായി എന്റെ ആരാധ്യ ദേവത കരിമൂർത്തി എനിക്ക് തുണയായുള്ളപ്പോൾ എനിക്ക് നിന്റെ ഭിക്ഷപ്പണം എന്തിന്? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അധികാരം. ഇളയടത്ത് സ്വരൂപത്തിന്റെ സമസ്ത അധികാരങ്ങളും എന്നിൽ വന്നു ചേരണം, എന്നിൽ മാത്രമായിട്ട്. അതെങ്ങനെ ശരിയാവും? നമുക്ക് നാടുവാഴിയാകാൻ വേണ്ടിയല്ലേ ഈ പാടലം പെടുന്നത്? സ്ഥാനം കൊണ്ട് അധികാരി നീ തന്നെ, പക്ഷേ ഭരണയന്ത്രത്തിന്റെ ചുക്കാൻ എന്റെ കയ്യിലായിരിക്കും. അതേക്കുറിച്ച് വേണേ ചിന്തിക്കാം, കാരണം ഭരണകാര്യങ്ങളിൽ എനിക്കൊട്ട് പരിചയമില്ല, അറിയാനൊട്ട് ആഗ്രഹവുമില്ല. അതാണ് ശരി, നമുക്ക് സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും മാത്രം മതി, ഭരണം നീ നടത്തിക്കോ. കാരണം ഭരണകാര്യങ്ങളിൽ എനിക്കൊട്ട് പരിചയമില്ല, അറിയാനൊട്ട് ആഗ്രഹവുമില്ല. അതാണ് ശരി, നമുക്ക് സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും മാത്രം മതി, ഭരണം നീ നടത്തിക്കോ. പിന്നെ ഇളയടത്തെ ദേവീക്ഷേത്രം, അതിന്റെ നിയന്ത്രണവും എനിക്ക് വിട്ടു തരണം. ഇളയടത്തെ ദേവീക്ഷേത്രം മാത്രമല്ല, ഈ ദേശത്തെ സകലമാന ക്ഷേത്രങ്ങളും വിട്ടുതരാം. എന്താ പോരെ? മതി. ആളുകൾ കരിമൂർത്തിയെ വണങ്ങിയാലും വേണ്ടില്ല, വെളുത്ത മൂർത്തിയെ വണങ്ങിയാലും വിരോധമില്ല. എനിക്ക് വേണ്ടത് അധികാരമാണ്, അധികാരം മാത്രം. ഇന്ദുചൂടാ, നാടുവാഴിയുടെ സ്ഥാനം കയ്യേൽക്കാൻ തയ്യാറായിക്കൊള്ളു. നിന്റെ സ്ഥാനാരോഹണത്തിന് ഇനി അധികം താമസമുണ്ടാവില്ല. സന്തോഷമായി. പക്ഷേ നീ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് നീ പാലിച്ചിരിക്കണം, ഇല്ലെങ്കിൽ. പാലിച്ചിരിക്കും. തമ്പുരാനെ, വന്ന കാര്യം സാധിച്ചു, ഇനി അധികം നിൽക്കണ്ട, സ്ഥലം മോശമാ, എഴുന്നള്ളിയാലും. തിരുമേനി, തിരുമേനി, പാർവതി ചേച്ചി, തിരുമേനി അകത്തുണ്ടോ? ഇല്ല. എങ്കിൽ അദ്ദേഹം സൗകര്യം പോലെ വരട്ടെ, ഞാൻ കാത്തിരിക്കാം. എന്തിന്? എനിക്ക് തിരുമേനിയെ ഒന്ന് കാണണം. എന്നിട്ട് വീണ്ടും നാണം കെടുത്താനാണോ? ചേച്ചി, തിരുമേനിയെ നാണം കെടുത്തണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അദ്ദേഹത്തെ അപമാനിച്ചിട്ടുമില്ല. സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് ചേച്ചിക്ക് അറിയോ? എനിക്കൊന്നും അറിയണ്ട. ഇവിടെ വന്നപ്പോഴും നിന്റെ ഇളക്കവും തുള്ളിച്ചാട്ടം ഒക്കെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാ ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ കരുതിയത് പോലെ തന്നെ അവസാനിച്ചു. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിന്റെയൊക്കെ രീതിയും സ്വഭാവവും എല്ലാം എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും സാധുക്കളെ തെരഞ്ഞു പിടിച്ച് സ്നേഹന്ന് പറയാ, അവരെ വിളിച്ചോണ്ട് പോയി ഊരു ചുറ്റുക, എന്നിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അവരെ നാണം കെടുത്തുക, എന്നിട്ട് അത് കണ്ട് രസിക്കുക, അതല്ല നിന്റെ പരിപാടി. അല്ല, തിരുമേനിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. എന്റെ കൂട്ടുകാരിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാ. അവൾ അറിയാതെയുള്ള ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന എന്റെ തിരുമേനിയെ അവളെ പരിചയപ്പെടുത്താനായി ഞാൻ അവളെ കൊണ്ടുപോയത്. തന്തു തനീ
ഇന്ന് വേട്ടയ്ക്ക് പുറപ്പെടുന്ന നാടുവാഴി തമ്പുരാൻ ഇനി ഇവിടേക്ക് മടങ്ങി വരില്ല.